നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ സന്തോഷം നൽകുന്ന ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സാധാരണക്കാരുടെ കൈകളിലേക്ക് ഓണത്തിന് മുൻപ് തന്നെ ഏറ്റവും വലിയൊരു സഹായം കൂടി എത്തിച്ചേരുന്നു. 2600 രൂപ വീതം ഏറ്റവും വലിയ സാമ്പത്തിക സഹായം. അപ്പോൾ സാധാരണക്കാരുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണത്. സംസ്ഥാന സർക്കാർ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഓണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലും ഇനി സാധാരണക്കാരുടെ ഉപജീവന മാർഗ്ഗങ്ങളൊക്കെ നിലച്ചു നിൽക്കുന്ന ഈ ഒരു പ്രത്യേക സമയത്ത് ഇത് വീണ്ടും നമുക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. ഈ തുകയെ സംബന്ധിക്കുന്ന മറ്റ് വിശദാംശങ്ങളും ആനുകൂല്യങ്ങളെപ്പറ്റിയുള്ള എല്ലാവിധ വിവരങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഈ വാർത്തയുടെ വിശദാംശങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ മുഴുവനും കാണുക. ഇതുപോലുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം നോട്ടിഫിക്കേഷനായിട്ടും എത്തിച്ചേരും. എങ്കിൽ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. നമുക്കറിയാം, കോവിഡ്-19 പശ്ചാത്തലങ്ങളിൽ നമ്മൾ ലോക്ക്ഡൗണൊക്കെ ആയിരുന്ന സമയത്ത് ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിട്ട് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകളെല്ലാം തന്നെ മാറിയിരുന്നു. ഏകദേശം 8500 രൂപയോളം സാധാരണക്കാരുടെ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക്, അർഹരായവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഏറ്റവും വലിയൊരു സഹായമായിട്ട് അത് മാറുകയും ചെയ്തു. അത് മാത്രമല്ല, നമുക്കറിയാം രണ്ടുതരം ഓപ്ഷനാണുള്ളത്. ഒന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുന്നു, ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടു ഹോം സേവനം. ആവശ്യപ്പെട്ടിട്ടുള്ള നിർധനരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈകളിലേക്ക് ഉദ്യോഗസ്ഥർ തുക ഏൽപ്പിക്കുന്ന സമ്പ്രദായവും. നിലവിൽ ഈ രണ്ട് വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് തന്നെ വീണ്ടും വിതരണം ആരംഭിക്കുകയാണ്. നമുക്കറിയാം ഏപ്രിൽ മാസം വരെയുള്ള പെൻഷൻ കുടിശ്ശികയെല്ലാം തീർത്ത സംസ്ഥാന സർക്കാർ നമുക്ക് നൽകിയിരുന്നു. ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ആ പദ്ധതി മാറുകയും ചെയ്തു. കഴിഞ്ഞ ബഡ്ജറ്റിലെ പ്രഖ്യാപനമനുസരിച്ച് 100 രൂപ കൂടി വർദ്ധിപ്പിച്ച 1300 രൂപയാണ് ഇപ്പോൾ അടിസ്ഥാന പെൻഷൻ തുകയാക്കി മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമുക്കറിയാം ജൂലൈ മാസം അവസാനത്തോടെ, അതോടൊപ്പം തന്നെ ജൂലൈ ആഗസ്റ്റ് മാസത്തോടെ, അതായത് ആഗസ്റ്റ് മാസം ഓണത്തിനോടനുബന്ധിച്ചും ഇതിൻ്റെ വിതരണങ്ങൾ പുരോഗമിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വ്യക്തമായിട്ടുള്ള വിതരണത്തിൻ്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ ജൂലൈ അവസാനത്തോടെയോ ആഗസ്റ്റ് മാസത്തിലോ ഇതിൻ്റെ വിതരണം പൂർണ്ണതോതിൽ ആരംഭിക്കുകയാണ്. 2 മാസത്തെ പെൻഷൻ തുകയാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുക. മെയ് മാസത്തെ തുകയും അതോടൊപ്പം തന്നെ ജൂൺ മാസത്തെ തുകയും കൂട്ടി ഏകദേശം 2600 രൂപയോളം തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. ഒരു കുടുംബത്തിൽ തന്നെ പെൻഷൻ കൈപ്പറ്റുന്ന ഒന്നോ അതിലധികം പേരുണ്ടാകും. നമുക്കറിയാം കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് തുക വിതരണം നടക്കുക. ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിച്ചേർന്നവർക്ക് അത് പരിശോധിക്കാനായിട്ട് സേവനയുടെ വെബ്സൈറ്റ് ഉപയോഗിക്കാം. ഇനി അത് മാത്രമല്ല, നമുക്ക് ഡയറക്റ്റ് ടു ഹോം സേവനം ആവശ്യപ്പെട്ടിട്ടുള്ളവരുടെ കൈകളിലേക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അധികൃതർ തുക കൈകളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും. ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഈ പദ്ധതി മാറുകയുമാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ. നമുക്കറിയാം 2600 രൂപയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുക. വിതരണത്തെ സംബന്ധിച്ചുള്ള തീയതികളിൽ മാത്രമാണ്, എന്ന് മുതൽ ആരംഭിക്കും എന്നൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഇനി അറിയാനുള്ളത്. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മനസ്സിലായ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ തന്നെ പരിശോധിക്കാൻ സാധിക്കും തുക അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ തടസ്സപ്പെട്ടിട്ടുണ്ടോ എന്ന് വരെ നമുക്ക് സേവന വെബ്സൈറ്റിൽ നിന്ന് അറിയാൻ സാധിക്കും. സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന 48.5 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് നമ്മുടെ കേരള സംസ്ഥാനത്തുള്ളത്. അവർക്കെല്ലാം തന്നെ വിതരണത്തിന് വേണ്ടി 1165 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നീക്കിവെച്ചിട്ടുള്ളത്. ഇനി അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നായി ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഏകദേശം 200 കോടിയോളം രൂപ അടുത്താണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നീക്കിവെച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ടിയുള്ള തുക, അതായത് പെൻഷൻ വിതരണത്തിന് വേണ്ടിയുള്ള തുക അനുവദിച്ചു കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വിശദമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ പ്രോസസ്സിംഗ് തുടങ്ങിയ മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിച്ചാൽ മതിയാകും. അപ്പോൾ 2600 രൂപയോളം സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്ക് ഇത്തവണ എത്തിച്ചേരുമ്പോൾ ഓണസമയത്തും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരുപാട് പ്രയോജനകരമാകും എന്നുള്ളത് സുനിശ്ചിതം തന്നെയാണ്. ഇനി അത് മാത്രമല്ല, നമുക്കറിയാം വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളൊക്കെ വാങ്ങുന്നവർക്ക് ഒരുപക്ഷെ അവർക്ക് പ്രായം കൂടുതലുണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നമുക്കറിയാം അവർക്ക് വെളിയിൽ പോലും ഇറങ്ങാനായിട്ടോ എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ടോ ഒരു സാഹചര്യങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. അവർക്ക് വേണ്ടി ഈ വലിയ ആനുകൂല്യം സംസ്ഥാന സർക്കാർ നൽകുമ്പോൾ വീട്ടിലുള്ള മറ്റാരെങ്കിലും ഈ ആനുകൂല്യങ്ങൾ ഒന്ന് എടുത്തു കൊടുക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിരിക്കണം. ഇത്തരം ആനുകൂല്യങ്ങൾ വരുന്നതിനെപ്പറ്റി ഇവർക്കൊന്നും അറിവില്ലായിരിക്കാം. അപ്പോൾ നമുക്ക് പരസ്പരം ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ ഒരു സന്തോഷ വാർത്ത അവരെ അറിയിക്കാം. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വാർത്തകൾ തുടർന്നും ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രദീപ് പ്രസാദിനൊപ്പം ജിതിരം ജോസ് സൈനിങ് ഓഫ്.